ഹലോ ഗായ്സ്, വെൽക്കം ടു ടെക്നിക്കൽ ലെവിൻ. ഇന്ത്യ വീഡിയോയുടെ മെയിൻ ടോപ്പിക് ആയിട്ട് നമ്മുടെ വിൻഡോസ് വിൻഡോസ് ടെന്നിലേക്ക് മാറുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യും. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഫോർമാറ്റ് നമ്മുടെ ഡെസ്ക് ടോപ്പിലൊക്കെ നമ്മൾ കോപ്പി ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഡെസ്ക് ടോപ്പ് എടുക്കുമ്പോൾ നമ്മുടെ ഡിവൈസിലൊക്കെ പഴയ ഫോട്ടോസൊക്കെ ഡിവൈസ് ചെയ്യും. നിങ്ങൾക്ക് ഇന്ന വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ബൂട്ടോ പെൺ ഡ്രൈവ് വേണം, ബൂട്ടോ പെൺ ഡ്രൈവ് വേണം എങ്ങനെ കാണാനുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡിൻ്റെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ബൂട്ടോ പെൺ ഡ്രൈവ് ആക്കാം. ഇതിന് ഞാൻ പറയാൻ പോകുന്നത് വിത്തൗട്ട് എനി ഡാറ്റ ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു പുതിയൊരു വിൻഡോസ് നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചാൽ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫയർ എക്സ്പ്ലോറിൽ പോയിട്ട് മൈ കമ്പ്യൂട്ടറിൽ പോയി ഇതാണ് നിങ്ങളുടെ പെൺഡ്രൈവ് ഇട്ട് വരാം. ഇപ്പോൾ വിൻഡോസ് തന്നെ നിങ്ങൾക്ക് ഏതായാലും ഉപയോഗിക്കാം. വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത്. വിൻഡോസ് എയ്റ്റ് സ്റ്റെപ്പ് ഇതേ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതിന് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വിൻഡോസ് തന്നെയാണ്, ഓൾഡ് ഇൻ വൺ വെർഷനാണ്. പ്ലസ് ചെയ്ത് 64 ബിറ്റും 32 ബിറ്റുമാണ് ഞാൻ സെറ്റപ്പ് ആയിട്ട്. ഇപ്പോൾ വിൻഡോസ് തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ വിൻഡോസ് 7 നിങ്ങൾക്ക് വിൻഡോസ് 10 കൺവെർട്ട് ചെയ്യാം വിത്തൗട്ട് എനി ഡാറ്റ. ഫയലോ ഫോട്ടോയൊന്നും ഡിലീറ്റ് ആയിട്ട് ഇത് വളരെ സെക്യൂറും ആണ്, വളരെ സേഫും ആണ്. നിങ്ങൾ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ ജസ്റ്റ് പോയി ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മളെ ഇത് ടൈം പിടിക്കുക. നമ്മുടെ പെർഫോമൻസ് ഓക്കെ, നമ്മളുടെ എഗ്രിമെൻ്റ് വന്നു. നമ്മൾ ജസ്റ്റ് കൊടുക്കാം ഓക്കെ. ഇത് ഇപ്പോൾ വിൻഡോസിൽ വല്ല അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. മറ്റേ നമ്മൾ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ അപ്ഡേഷനും പുതിയ ഓപ്ഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ പ്രൊസീജിയർ ഓക്കെ. ഇതില് ഇൻസ്റ്റാൾ വിൻഡോസ് ആൻഡ് പ്രോ ചേഞ്ച്. ഇതിൽ നമ്മൾ ഓക്കെ, ഇതിൽ ചോദിക്കുന്നത് കീ പേഴ്സണൽ ഫയൽസ് ആൻഡ് ആപ്സ്. നിങ്ങളെ ഗൂഗിൾ ക്രോം ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് അവർ കീപ് ചെയ്യാൻ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് കളയണ്ട, നിങ്ങൾക്ക് വേണം. അങ്ങനെയുള്ള ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണത് നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ്, നിങ്ങളുടെ ഫോട്ടോസോ ഡോക്യുമെൻറ്റ്സോ വേണം. ഒരു മാത്രമേ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്താൽ. ഇപ്പം നിങ്ങൾക്ക് ആപ്സ് വേണ്ട, നിങ്ങളുടെ ഒരു ആപ്സ് നല്ല സ്ലോ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാറ്റി സെക്കൻഡ് ഓപ്ഷനിലേക്ക് ഉപയോഗിക്കാം. അപ്പം നത്തിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് ടോട്ടലി ഫോർമാറ്റ് ആവും. ഇത് ഞാൻ കിക്ക് ഫയൽസ് ആൻഡ് പേഴ്സണൽ ഫയൽസ് എൻ്റെ ആപ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ചെയ്തു. ഇതിന് നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്യാനോ പാടില്ല. നമ്മളിപ്പോൾ പല ചെയ്യാൻ നമ്മൾ ഈ ഇൻസ്റ്റാളേഷൻ നമ്മൾ നമ്മുടെ മെഷീൻ്റെ മെഷീനൊക്കെ ക്രാഷ് ആവണം. നിങ്ങളത് നിങ്ങളത് ക്ലോസ് ചെയ്തിരിക്കുക.
ഞാൻ പറഞ്ഞത് ക്രാഷ് ആവുന്ന നമ്മളിപ്പോൾ ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറിലേക്ക് കടന്നു. ഇത് ടൈം പിടിക്കും. ഇതെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പിന്നെ ഫോണിലേക്ക് മാറാണ്, ക്ലാരിറ്റി ഫോണാണെങ്കിൽ ഈ ഭാഗം യൂസർ നെയിം എൻ്റർ ചെയ്തു. നെക്സ്റ്റ് പാസ്വേഡ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നു. എനിക്ക് പാസ്വേഡ് അയച്ചില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ വാട്സ് യുവർ നെയിം, അങ്ങനെ നമ്മുടെ പാസ്വേഡ് ഹിൻ്റായിട്ട് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാകാം. ഞാൻ പാസ്വേഡ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ടാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ നെറ്റ്വർക്ക് ഡിസ്കണക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ മെസ്സേജ് വരുന്നത്. ഇനി ഞാൻ യെസ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അസിസ്റ്റൻ്റ്, ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ യെസ് കൊടുക്കണം. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടേൺ ഓഫ് ചെയ്യണം. എക്സാമ്പിൾ, ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ യെസ്, ഇത് നമ്മൾ ഓഫ് ചെയ്യണം. നെക്സ്റ്റ് ലൊക്കേഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ലൊക്കേഷൻ ആവശ്യം ഉണ്ടാവില്ലല്ലോ. ലാപ്ടോപ്പുകളാണെങ്കിൽ ലൊക്കേഷൻ ഉണക്കിക്കോളും, കുഴപ്പമില്ല. ഡെസ്ക്ടോപ്പുകൾക്ക് ലൊക്കേഷൻ ആവശ്യമില്ല. പിന്നത്തെ ആഡ് ഐ ഡി ആൻഡ് അഡ്വർടൈസിങ് ഐ പി എന്നാണ് ഐ ഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടൈപ്പ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് ഇങ്ങനെ ടൈപ്പ് നമ്മൾ ഓൺ ചെയ്തത് ഇപ്പോഴത്തെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ടേൺ ഓഫ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കണം. ആക്സെപ്റ്റ് കൊടുത്താൽ നമ്മൾ നേരിട്ട് വിൻഡോസ് 10 നമ്മൾ എൻ്റർ ആവാണ്. ഹായ്, ഓക്കെ ഗൈസ്, നമ്മുടെ വിൻഡോസ് 10 റെഡി ആയിരിക്കുന്നു. ഓക്കെ, ഒക്കെ പ്രോപ്പർ വർക്കിംഗ് ആണ്. എക്സാമ്പിൾ, നെറ്റ് ഡിസ്കണക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക് നെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.